കല്ലൊക്കെ ഞാൻ ഉള്ള തോട്ടിലും പറമ്പിലൊക്കെ പോയി പറക്കിയെടുത്തോന്ന് വെച്ചതാ. നാല് ദിവസം ഉറങ്ങാതെ തുന്നി തച്ചെടുത്ത സാധനമാ. പിന്നെ ഇതിലൊരു ബട്ടർഫ്ലൈ ഉണ്ട്, അത് ഒറിജിനൽ ബട്ടർഫ്ലൈ അടിച്ചെന്ന് വെച്ചിരിക്കുന്നതാ. അത്ര പൈസ ആവില്ലേ? പിന്നെ ഹാൻഡ്മെയ്ഡാ. ഓക്കെ, റൂബിൻ സാറിന്റെ ക്വസ്റ്റ്യൻ വെളിയിടണ്ട കേട്ടോ, അത് റെന്റിന് എടുത്തതാ, 250 രൂപയേ ഉള്ളൂ. പരിഹസിക്കാം ബ്രോ, പക്ഷെ ഒരിക്കലും പരിഹാസം അതിര് കടക്കാൻ പാടില്ല. നിങ്ങളുടെ വീഡിയോസും ഈ പറയുന്ന റീൽസോളികളുടെ വീഡിയോസ് കാണുന്ന, ഞാൻ അങ്ങനെ പറയുന്നത് ആ ഒരു പദം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ ഇവരുടെ വീഡിയോസ് കാണുന്ന സമയത്ത് പല വിഷയങ്ങളിലേക്ക് ഇവർ പോകാറുണ്ട്. പല കാര്യങ്ങൾ ഇവരുടേതായ രൂപത്തിൽ ചെറിയ നർമ്മമൊക്കെ ചാലിച്ച് ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. അതെല്ലാം എല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്, ജസ്റ്റ് ഫോർ എ ഫൺ. കാരണം എല്ലാവരും ഇത് എൻജോയ് ചെയ്യാനും ഇവരുടെ കാണികൾ സംതൃപ്തരാവാനും വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ വീഡിയോസ് മുഴുവൻ ഡോക്ടർ റോബിനെയൊക്കെ കളിയാക്കുമ്പോഴും, ഓക്കെ ജസ്റ്റ് ഫോർ ഫൺ എന്ന ഒരു തിങ്സിന് മാത്രം മുന്നോട്ട് നമ്മൾ പോയപ്പോഴും ഈ ഒരു വിഷയത്തെ തീർത്തും അംഗീകരിക്കാൻ കഴിയില്ല എന്ന വാസ്തവം മറച്ചു വെക്കുന്നില്ല. കാരണം ഇത് കുറച്ചു കൂടിപ്പോയി, ഈ പറഞ്ഞത് അല്പം കൂടിപ്പോയി നിങ്ങൾ കണ്ട വീഡിയോ. കാരണം ഒരാളുടെ കഴിവിനെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അവരുടെ കലയെ പരിഹസിക്കാനോ ഉള്ള അധികാരം നമുക്കില്ല. ആ വ്യക്തിയുടെ ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് കളിയാക്കാം, നമുക്ക് ആ രൂപത്തിൽ വീഡിയോസ് ചെയ്യാം, അതൊക്കെ ഒരു സർക്കാസത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നു പോകുന്നതാണെന്ന് പറയാം. പക്ഷേ അവരത്രയും 10 ജീവനക്കാർ കഷ്ടപ്പെട്ടിരുന്ന് രാപ്പകലില്ലാതെ ഉണ്ടാക്കിയ ഒരു വസ്തുവിനെ ഒരു വിലയും ഇല്ലാത്ത രൂപത്തിലാക്കുന്ന ഈ ഒരു രീതി, ഈ ഒരു സംസാരം, അതിനോട് യോജിക്കാൻ കഴിയില്ല. അതിന് ഞാൻ ആരാ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഞാൻ ആരും ആയിക്കോട്ടെ, പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോ ഈ ചെയ്തത് ശരിയല്ല. കാരണം അത് ഒരു ഒരു മനുഷ്യന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിന് വേണ്ടി, അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന ദിവസങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു പ്രൊഡക്റ്റ് പുറത്തു കൊണ്ടുവന്ന് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നവരെ ഈ രൂപത്തിൽ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഈ ഒരു വസ്ത്രത്തിന്റെ പേരിൽ, ഇത് കോപ്പിയാണെന്നുള്ള രൂപത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും നിങ്ങളുടെ ഈ ഒരു പരിഹാസം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എല്ലാ വിഷയങ്ങളും നിങ്ങളുടേതായ രൂപത്തിൽ, നിങ്ങളിത് ജസ്റ്റ് ഫണ്ണായിട്ട് ചെയ്തതാണ്. ഇതിപ്പോ ആരതി പൊടിയെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ വിഷമിപ്പിക്കാനോ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വിരോധം അവരോട് ഉണ്ടാവേണ്ട കാര്യം നിങ്ങൾക്കും ഇല്ല. പക്ഷെ നിങ്ങളിത് ഡോക്ടർ റോബിനെ പറ്റി പറയുമ്പോൾ ചർച്ച ചെയ്യാവില്ല. കാരണം ഇത്രയേ ഉള്ളൂ, ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും ആക്റ്റീവാണ്. നിങ്ങൾ എന്ത് പറയുന്നു അതിന് മറുപടി പറയാനൊക്കെ അദ്ദേഹം തയ്യാറുമാണ്. പക്ഷെ ആരതി പൊടി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ആയിട്ട് ജസ്റ്റ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വലിയ കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന, ഒരുപാട് ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരാളെ നമ്മൾ ആ വിഷയത്തിലേക്ക് വലിച്ചിടുമ്പോൾ, അവരുടെ കഴിവുകളെ നമ്മൾ വലിച്ചിടുമ്പോൾ, അത് വലിയ തരത്തിലുള്ള യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം നിങ്ങൾ പറയുന്നതിന് ആരതി റിപ്ലൈ തരില്ല എന്നൊരു വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് അല്ലേ? കാരണം ഒരാളുടെ കഴിവിനെയോ ഒരാളുടെ കലയെയോ ഒരാളുടെ അയാളുടെ കഷ്ടപ്പാടിനെയും വില കൊടുക്കാത്ത രൂപത്തിലുള്ള പരിഹാസം അത് അംഗീകരിക്കാൻ കഴിയില്ല. ദയവ് ചെയ്ത് നിങ്ങൾ റീൽസ് ചെയ്തോ, നിങ്ങൾ റീൽസ് ഞാൻ കാണുന്ന ആളാണ്, ഒരുപാട് ഇഷ്ടമുള്ള. ഇപ്പോ ഞാന് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ണി മുകുന്ദന്റെ വിഷയത്തില് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങളുടെ റീൽസ് കണ്ട് ചിരിച്ച ആളാണ് ഞാൻ. ഒരുപാട് വിറ്റ് അതിനകത്ത് നിങ്ങൾ എന്താ കാണിച്ചു വെച്ചേക്കണേ, അത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ ആ റീൽസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ നിങ്ങൾ തന്നെ ഒരാവശ്യമില്ലാത്ത വിഷയത്തിൽ ഒരാവശ്യമില്ലാത്ത കാരണങ്ങളെ വലിച്ചെഴുതിട്ട് ചെയ്തറിയില്ല, അത് യോജിക്കാൻ കഴിയില്ല, അതൊരിക്കലും അംഗീകരിക്കാം. ഓക്കെ, എന്തോ എനിക്ക് ആ ഒരു കല എന്ന് പറയുന്ന ആ ഒരു മേഖലയോട് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടായിരിക്കും. അല്ല, ആരതിപ്പൊടിയുടെ കല എന്നല്ല, ആരതിപ്പൊടി ചെയ്ത വസ്ത്രം, ആരതിപ്പൊടി ആ ഒരു പേരിനെ ഫോക്കസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇനി ആരതിപ്പൊടി ഒഴികെയുള്ള ആരാണെങ്കിലും ഇതുപോലെയുള്ള വിഷയങ്ങൾ, അവരാൾ കഷ്ടപ്പെട്ട് നിർമ്മിച്ച ഒരു വസ്തുവിന്റെ വിഷയത്തെ പറ്റി, കാരണം ആരതിപ്പൊടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസൈനറാണ് ആ സമയത്ത്, ഈ ഡിസൈനെ പറ്റി അവിടെയുള്ള ഒരാൾ ചോദിക്കുമ്പോൾ പൊടിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇതാണ് അതാണ് ഇങ്ങനെയാണ് അതിന്റെ യൂസേജ്, ഇതാണ് കല്ല്, ഇത് സ്റ്റോൺ ആണ്, ആ സ്റ്റോൺ, ഇതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. അത് പറയുന്നത് പോലും പരിഹാസമാക്കി എടുക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ആ സംഭവം മൂപ്പരടുത്തി പറഞ്ഞതെല്ലാം ഒരു നുണയായിട്ടുള്ള ചിത്രീകരണം വരികയാണ്. നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കുമ്പോൾ അങ്ങനെ ഒരു 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 സംഭവം ഇവിടെ ഇത് തള്ളാണ് എന്ന രൂപത്തിലേക്കുള്ള വ്യാഖ്യാനം വരികയാണ്. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരാളുടെ, അത് ആരാണെങ്കിലും, ഒരുപാട് ആളുകളുടെ എഫേർട്ട് ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞതുപോലെ 10 ആളുകളുടെ എഫേർട്ടിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്, ആ പരിപാടി ശരിയല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തും. ശരിയാണ്, എന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ എന്തായാലും വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട.